ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഇസ് ഗോപിചന്ദ്രൻ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ത്രീ കാൻഡിൽ വിക്സ് സ്ട്രാറ്റജി ആണ്. സോ നമ്മൾ ത്രീ കാൻഡിൽ വിക്സ് ഓക്കെ വിക്കും പ്ലസ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ഉപയോഗിക്കുന്നത് റീട്രേസ്മെന്റ്സ് കാണാനാണ്. അല്ലേ, നിങ്ങൾ പല ആളുകളും വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സംഭവമാണ് റീട്രേസ്മെന്റ് എവിടുന്ന് കാണാൻ പറ്റുമെന്ന്. നമ്മള് ഒരു ഇൻഡിക്കേറ്റേഴ്സ് പോലും ഇല്ലാതെ വെറും ത്രീ കാൻഡിലിന്റെ വിക്സും അതേപോലെ തന്നെ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറും നോക്കിയിട്ട് നമ്മൾ റീട്രേസ്മെന്റ് കണ്ടുപിടിക്കും. അപ്പോൾ എന്താണ് വിക്ക് എന്ന് അറിയാത്ത ആളുകൾക്ക് ഞാൻ കാണിച്ചു തരാം എന്താണ് വിക്ക് എന്ന്. ഈ ഒരു കാൻഡിലിന്റെ ഈ ഒരു ലോങ് ഈ കാണുന്നതിനെയാണ് ഈ ലോങ് ലൈൻ കാണുന്നതിനെയാണ് വിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ വിക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെയാണ് നോർമൽ ഒരു കാൻഡിൽ ഉണ്ടാവുക, അല്ലെ? അപ്പൊ ഇവിടെ ഈ രണ്ട് സൈഡിലും വിക്ക്. അപ്പൊ നമ്മൾ വിക്സിനും കമ്പൈൻ ചെയ്ത് അതേപോലെ തന്നെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളൊരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഈ ഒരു സ്ട്രാറ്റജി മാർക്കറ്റ് വളരെയധികം ഡൗണിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ടാവും എവിടുന്നാണ് ബൈ ചെയ്യേണ്ടത്. സോ ബൈ ചെയ്യാനുള്ള പോയിന്റ് നമുക്ക് കണ്ടെത്താൻ പറ്റും ഈ വിക്സും അതേപോലെ തന്നെ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറും നോക്കിയിട്ട്. സോ ഞാനിപ്പം ലേറ്റസ്റ്റ് ഇന്ന് ഇപ്പം വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം 1/7/2022. സോ ഈ സമയത്ത് നടന്ന ഒരു റീട്രേസ്മെന്റും ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് കാണിച്ചു തരാം. സോ ആദ്യം തന്നെ വിക്ക്, അതായത് നമ്മൾ എങ്ങനത്തെ വിക്സ് ആണ് നമ്മൾ നോക്കുന്നത് എന്ന് പറഞ്ഞുതരാം. സി, നിങ്ങൾ പല ആളുകളും ഇപ്പം കാൻഡിൽ സ്റ്റിക്സിന്റെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. മോർണിംഗ് സ്റ്റാറും അതേപോലെ തന്നെ ഈവനിങ് സ്റ്റാറും പല പല കാൻഡിൽസും പല പല പേരും. സോ നിങ്ങൾക്ക് എളുപ്പത്തിന് മനസ്സിലാക്കി തരാൻ ഉള്ള ഒരു വഴിയിലാണ് ഞാൻ പറഞ്ഞിരുന്നത്. സി, ഇങ്ങനൊരു കാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു കാൻഡിൽ ഫസ്റ്റ് ഒരു കാൻഡിൽ സ്റ്റിക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. നോർമൽ കാൻഡിൽ സ്റ്റിക്സ് ഇങ്ങനെ ഉണ്ടാവുക. ഇതിന്റെ അർത്ഥം ബയേഴ്സും സെല്ലേഴ്സും വളരെ അധികം ഒരേപോലെയാണ്, ഈക്വൽ ആണ്, അല്ലെ? സോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത് എവിടെയാണ് ബയർ എവിടെയാണ് സെല്ലർ കൂടുതൽ ഉള്ളത്. ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഈ ഒരു വിക്ക് എന്ന് പറഞ്ഞാൽ ഇതില് ആരാണ് കൂടുതൽ ഉള്ളത്? ഇതില് കൂടുതൽ ഈ മാർക്കറ്റ് താഴോട്ട് പോകുന്ന സമയത്ത് മാർക്കറ്റിനെ മുകളിലോട്ട് പുഷ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ബയേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം ബയേഴ്സ് ഇങ്ങനെ വരുന്ന സമയത്താണ് ഈ വിക്ക് വളരെയധികം വലുതായി പോവുക. ഓക്കെ, സോ മാർക്കറ്റ് ഇങ്ങനെ താഴോട്ട് പോകുമ്പോൾ കാൻഡിൽ സ്റ്റിക്സും താഴോട്ട് പോകുമല്ലോ. അപ്പൊ ഈ വിക്ക് വളരെയധികം വലുതാവാനുള്ള ഒരു റീസൺ എന്താ വെച്ചാൽ ഇവിടെ ബയേഴ്സിന്റെ റോള് വളരെയധികം കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. ഇപ്പൊ ഇങ്ങനെ നിങ്ങൾ ഒരു വിക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, ഇവിടെ സെല്ലേഴ്സ് വളരെയധികം കൂടുതലായിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പൊ മാർക്കറ്റ് ഇങ്ങനെ കയറുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സെല്ലേഴ്സ് വളരെ കൂടുതലാണ്. സെല്ലേഴ്സ് മാർക്കറ്റിനെ താഴോട്ട് പുഷ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു വിക്ക് വെച്ചിട്ടാണ് നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റിലെ റിവേഴ്സൽസ് ഐഡന്റിഫൈ ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, സി, ഇത് ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു വളരെയധികം മാർക്കറ്റ് താഴോട്ട് പോകുന്ന സമയത്ത് വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇപ്പൊ വളരെയധികം മാർക്കറ്റ് താഴോട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കുമല്ലോ കാൻഡിൽസ് ഉണ്ടാവുക. ഓക്കെ, സോ നിങ്ങളെ കണ്ണിൽ ഇങ്ങനൊരു വിക്ക് വന്നു, അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ഇവിടെ ബയേഴ്സ് വളരെ അധികം കൂടിയിട്ടുണ്ട്, സെല്ലേഴ്സ് കുറഞ്ഞു. ഓക്കെ, ഇതില്ലെങ്കിൽ ഇതില്ലെങ്കിൽ അതിന്റെ അർത്ഥം ബയേഴ്സ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മള് ഈ ഒരു ത്രീ വിക്സ് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ത്രീ വിക്കും അതേപോലെ തന്നെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും കാണുകയാണെന്നുണ്ടെങ്കിൽ, ഇതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും ഇവിടെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, എൻട്രി എടുക്കാം. ഓക്കെ, സോ ത്രീ കാൻഡിൽസ് വിക്സ് വളരെ വലുതായിട്ട് കാണണം, ഇങ്ങനെ തന്നെ കാണണം. ഓക്കെ, ഇങ്ങനത്തെ ത്രീ കാൻഡിൽസ് വേണം, ഇങ്ങനെ മൂന്ന് കാൻഡിൽസ്. ഇപ്പൊ നമ്മള് മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് ആയിട്ട് വരികയാണ്. ഡൗൺ ട്രെൻഡിൽ നിന്ന് നമ്മളൊരു റീട്രേസ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ചെറിയൊരു സ്വിങ്സ് ഒക്കെ നമ്മൾ ക്യാച്ച് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ നിങ്ങളൊരു മൂന്ന് കാൻഡിൽസ് കാണുകയാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾ എന്താ ചെയ്യാം, നിങ്ങൾക്ക് അവിടെ കൺസിഡർ ചെയ്യാം പുൾ ബാക്ക്, അതായത് തിരിച്ച് ഒരു റീട്രേസ്മെന്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ കമ്പൈൻ ചെയ്യേണ്ട കാര്യം എന്താണ്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും കൂടിയാണ് കമ്പൈൻ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ചാർട്ടിൽ കാണിച്ചു തരാം വളരെ വ്യക്തമായിട്ട് എങ്ങനെയാണ് ഇത് മൂന്നും കമ്പൈൻ ചെയ്യുക, ഇത് രണ്ടും കമ്പൈൻ ചെയ്യേണ്ടത്. സി, അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ലാസ്റ്റ് വീക്ക് കൊടുത്ത ടെലിഗ്രാം ചാനലിലെ കോൾസിന്റെ ഒരു അപ്ഡേറ്റ് തരാനുണ്ടായിരുന്നു. ഈ ഒരു June 27 നമ്മൾ ₹10,000 ആദ്യമായിട്ട് കുറെ കാലത്തിന് ശേഷം, അതായത് തുടങ്ങിയ ശേഷം നമ്മളൊരു ലോസ് ഉണ്ടാക്കിയതാണ്. സോ അതിന്റെ ഒപ്പം തന്നെ നമ്മളൊരു BTST ട്രേഡിൽ ലോസ് ഉണ്ടാക്കി. BTST ട്രേഡിൽ നമ്മൾ ലോസ് ഉണ്ടാക്കിയത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, BTST ട്രേഡ് ആയതുകൊണ്ട് ഒരു ലോട്ട് മാത്രം എടുത്താൽ മതി. അതായത് ഇപ്പം നിങ്ങൾ 1 lakh വെച്ച് ക്യാപിറ്റൽ ചെയ്യുന്ന ആളുകൾ ഒരു ലോട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഒരു ലോട്ടിന്റെ കാണിച്ചത്. സോ ഓവറോൾ നമുക്ക് ലോസ് 2,340 ആണ്. ബാക്കിയുള്ള 2 days നമ്മൾ പ്രോഫിറ്റ് നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, 2,340. സി, ഇതിലെ ഒരു നല്ലൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ലോസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെറിയ ലോസ് ആണ് വീക്കിലി ഉണ്ടാക്കുന്നത്. കണ്ടില്ല നിങ്ങൾ പ്രോഫിറ്റ്സ്, നല്ല നല്ല പ്രോഫിറ്റ്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 10,000 above ആണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ലോസും ഇസ് ഓൾസോ പാർട്ട് ഓഫ് ദ ഗെയിം. നമ്മൾ ലോസും ഉണ്ടാക്കുന്നുണ്ട്. ലാസ്റ്റ് വീക്ക് ലോസ് ആയിരുന്നു, 2,340 ആണ് നമ്മുടെ ലോസ്. ഓൾമോസ്റ്റ് നമുക്ക് ഒരു ₹60,000, ഒരു 1 lakh വെച്ച് ക്യാപിറ്റൽ ചെയ്യുന്ന ഒരാളെ പ്രോഫിറ്റ് ആണ് ഇപ്പം ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്നത് 3 lots ഫോർ സ്ട്രാറ്റജി ആണ്, 4 lots ഇൻ നിഫ്റ്റി, 8 lots ഇൻ ബാങ്ക് നിഫ്റ്റി, 1 lakh ക്യാപിറ്റൽ വെച്ചിട്ടാണ്. അപ്പം നിങ്ങൾക്കും ഈ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് ഒരു ചാർട്ട് അനാലിസിസ് നോക്കാം, എങ്ങനെയാണ് ഈ 3 week കാൻഡിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, സോ കുറച്ച് നമുക്ക് ഇന്നത്തെ ഒരു മാർക്കറ്റ് നോക്കാം. ഞാൻ 1 minute ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ 1 minute ഇപ്പം ഇൻട്രാഡേ ട്രേഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 1 minute ട്രേഡ് ചെയ്യുന്നതാണ് വളരെയധികം നല്ലത്. ഓക്കെ, സോ ഇപ്പോൾ മാർക്കറ്റിൽ എവിടെ നിന്നാണ് റീട്രേസ്മെന്റ് വന്നത്? സി, ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാൻഡിൽ സ്റ്റിക്സ് കാണാം. ഓക്കെ, സോ ഫസ്റ്റ് ഇവിടെ തന്നെ, ഇവിടെ ആകെ ഒരു ഒരു വിക്കേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അല്ലെ. ഞാൻ ഒരു ഫുൾ അനാലിസിസ് ഇന്ന് ഇന്നത്തെ മാർക്കറ്റ്, അതായത് നിഫ്റ്റിന്റെ ഒരു ഫുൾ അനാലിസിസ് ഞാൻ ചെയ്തുതരാം. ഇവിടെ നമുക്ക് ആകെ ഒരു കാൻഡിൽ അല്ലേ ഉള്ളൂ. പിന്നെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഈ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ബട്ട് എഗെയിൻ താഴോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇത് വാലിഡ് അല്ല, നോട്ട് വാലിഡ്. അതേപോലെ തന്നെ നമുക്ക് താഴോട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ, സി, എവിടെയും നിങ്ങൾക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാണുന്നില്ല. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്മാർട്ട് മണി കൺസെപ്റ്റിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഓക്കെ, സോ ഇതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണ്. ഓക്കെ, ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടന്നു കഴിഞ്ഞ് മാത്രം നിങ്ങൾ കോൾസ് എടുക്കാൻ പാടുള്ളൂ. ഇനി ഇവിടെ കോൾസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലോ ആയിരിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ തിരിച്ച് റീട്രേസ്മെന്റ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, നിങ്ങൾക്ക് വേറെ ഒരു ബൈയും കൂടി ഇവിടുന്ന് ചെയ്യാം. സോ ഇവിടെ തിരിച്ചു വന്നില്ല, നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചത്. സോ ഈ കാൻഡിൽ സ്റ്റിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സി, ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ നല്ലൊരു വിക്കുള്ള കാൻഡിലാണ്. ഈ രണ്ടാമത്തെ കാൻഡിലും മൂന്നാമത്തെ കാൻഡിലും, ഓക്കെ, ഫസ്റ്റത്തെ കാൻഡിൽ, സെക്കൻഡ് കാൻഡിൽ, തേർഡ് കാൻഡിൽ, ഓക്കെ, ഇവിടെ അത്യാവശ്യം നല്ല വിക്ക് നടന്നിട്ടുണ്ട്, വിക്സ് വന്നിട്ടുണ്ട്, ഈ കാൻഡിൽസിലും വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ മൊത്തത്തിൽ എന്താണ്, ഇവിടെ മൊത്തത്തിൽ ബയേഴ്സ് വന്നിട്ടുണ്ട് എന്ന് ഒരു ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടി. ബട്ട് ബയേഴ്സ് മാത്രം വന്നിട്ട് കാര്യമില്ല, നമുക്ക് ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടക്കണം. ഓക്കെ, ഞാൻ അതാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇതിന്റെ കൂടെ കമ്പൈൻ ചെയ്തത്. സി, നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് മണി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോറെക്സിൽ ഉപയോഗിക്കുന്ന സ്മാർട്ട് മണി എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മളെ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മളെ മാർക്കറ്റിനും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ സ്മാർട്ട് മണി ഉപയോഗിക്കാൻ. കാരണം നമ്മളെ മാർക്കറ്റിൻ്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ, വളരെ അധികം ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗൺസും ആണ് നമ്മളെ മാർക്കറ്റിൽ നടക്കുന്നത്. സോ അത് എത്രത്തോളം എന്താ പറയാ, കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പാറ്റേൺ കിട്ടിക്കോളണം എന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ വേറെയും കുറച്ച് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇവിടെ ഒരു വിക്ക് വന്നു, ഇവിടെ ഒരു വിക്ക് വന്നു, ഈ വിക്ക് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടന്നിട്ടില്ല. ഓക്കെ, സോ ഇവിടുന്ന് ഒരു തിരിച്ചു വന്ന് മുകളിൽ പോയി വീണ്ടും താഴോട്ട് വന്നു. ഈ താഴോട്ട് വന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു 3 candlesന്റെ അടുത്ത്
വിക്ക് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ബയിങ് ഏരിയ വന്നിട്ടുണ്ട് അല്ലെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒരു ബയിങ് ഏരിയ ഇവിടേക്ക് വന്നിട്ടുണ്ട്, ഇവിടേക്ക് ഉണ്ട് വിക്ക് ഉണ്ട്. പക്ഷെ ഇവിടെ ഒന്ന് എന്താണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇല്ല. ഓക്കെ, ഇത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വേണം. ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ടൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നിട്ടുണ്ട് അല്ലെ. സോ ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. സോ അങ്ങനെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൽ നമുക്ക് നല്ലൊരു മൊമെന്റം കിട്ടി. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ 15.5, 15.9, അതേപോലെ തന്നെ 15.646. ഓക്കെ, 646 അല്ല, വളരെയധികം. നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം പ്രോഫിറ്റ്സ് കിട്ടും. സോ നമ്മളിവിടെ അടുത്ത് എടുത്തിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് ICICI ബാങ്ക് ആണ്. ICICI ബാങ്കിൽ നമ്മൾക്ക് എങ്ങനെ ഈ 3 വീക്ക് സ്ട്രാറ്റജി പ്ലസ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എങ്ങനെ വന്നു എന്ന് ഐഡന്റിഫൈ ചെയ്യാം. ICICI ബാങ്ക് രാവിലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് ഫോളോ ചെയ്തു, ഒരു ലോ ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് ഒരു ഹൈ വന്നു. ഇനി ഈ ഹൈ വന്ന സമയത്ത്, അതായത് ഒരു റീട്രേസ്മെന്റ് താഴോട്ട് വരാനുള്ള ഒരു റീട്രേസ്മെന്റ് വന്ന സമയത്ത് നിങ്ങൾ ഇവിടുത്തെ വിക്സ് ശ്രദ്ധിക്കുക. ഓക്കെ, 1, 1, 2, ഇതും അത്യാവശ്യം ഒരു വലിയൊരു വിക്കാണ്, ഒരു അത്യാവശ്യം ഒരു വിക്കാണ്. സി, എല്ലാ ഇതും നമുക്ക് അത്ര വലുപ്പം വേണമെന്നൊന്നുമില്ല. ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു നല്ലൊരു വിക്ക് ഉണ്ട്. ഇവിടെ എന്താണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഇവിടെ സെല്ലേഴ്സ് വളരെയധികം സ്ട്രോങ് ആണ്. ഓക്കെ, സോ സെല്ലേഴ്സ് വളരെയധികം സ്ട്രോങ് ആയത് കാരണം നമുക്ക് വളരെയധികം ചാൻസസ് ഉണ്ട് മാർക്കറ്റ് താഴോട്ട് പോകാൻ. ഈ ഒരു ലെവൽസ് ബ്രേക്ക് ചെയ്യാൻ, അതായത് മുകളിലോട്ട് കയറാൻ വളരെ ചാൻസസ് കുറവാണ്. സി, നമ്മൾ ഓവറോൾ വിക്ക് മാത്രം നോക്കിയാൽ പോരാ, അതിന്റെ മുന്നത്തെ കാൻഡിലിൽ എന്ത് സംഭവിച്ചു. ഇപ്പൊ നിങ്ങൾ ഇന്ന് ICICI സെല്ല് ചെയ്യാൻ പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എല്ലാം അനാലിസിസ് ചെയ്യണം. കണ്ടോ, ഇവിടെ നമുക്ക് ഓൾറെഡി അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ കിട്ടി, ഇവിടെ ഓൾറെഡി സെല്ലേഴ്സ് വളരെയധികം സ്ട്രോങ് ആയിട്ടുണ്ട്. എന്നിട്ടും ബയേഴ്സ് എന്തായി, പുഷ് ചെയ്തു, പുഷ് ചെയ്തിട്ട് ഒരു ഹൈ ഉണ്ടാക്കി. ഓക്കെ, ലോവർ ഹൈ ഉണ്ടാക്കി, എന്നിട്ട് അവിടെ നിന്നാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. നമ്മൾ ഇവിടെ ഒന്നല്ല എൻട്രി എടുക്കുന്നത്. ഓക്കെ, നിങ്ങൾ എൻട്രി എടുക്കേണ്ടത് ഇവിടെയല്ല, നിങ്ങൾ എൻട്രി എടുക്കേണ്ടത് ഇവിടെയാണ്. എൻട്രി ഇവിടെയാണ് എടുക്കേണ്ടത്, എൻട്രി. ഓക്കെ, സോ ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സക്സസ് ആയി. രണ്ടാമത്തെ സ്റ്റെപ്പ് എവിടെയാണ്, രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ എൻട്രി, അതായത് എൻട്രി എന്ന് പറയുന്നത് നമ്മളെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം താഴോട്ട് പോയി. ഇവിടെയല്ല നമ്മൾ എടുത്തിരിക്കുന്നത്, 701. ഓക്കെ, 701 താഴോട്ട് എത്ര വരെ പോയി, 694. ഓക്കെ, സോ ഇങ്ങനെ വേണം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ. ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും അതേപോലെ തന്നെ 3 വീക്കും വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി സി ഇങ്ങനെ വിക്ക് ഒക്കെ കാണിക്കുകയാണെങ്കിൽ വളരെയധികം സെല്ലേഴ്സ് വളരെയധികം ഡോമിനന്റ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ താഴോട്ട് പോയപ്പോൾ ഇവിടെ ബയേഴ്സും വന്നു, കണ്ടില്ല നിങ്ങൾ, ബയേഴ്സ് വന്നു, ഇവിടെ ഓൾറെഡി നല്ല വിക്ക് വന്നു, ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു, ഇവിടെ നിന്ന് ഒരു വീണ്ടും ഒരു മൊമെന്റം കിട്ടി. ഇങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ട് മൊമെന്റം ഓരോ സ്റ്റോക്കിനും കിട്ടും, അതേപോലെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടും, എല്ലാത്തിനും നമുക്ക് കറക്റ്റ് ആയിട്ട് മൊമെന്റം കിട്ടും. 1 മിനിറ്റിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഒരു ഇൻട്രാഡേ ട്രേഡർ ആണെങ്കിൽ നിങ്ങൾക്ക് 1 മിനിറ്റിൽ തന്നെ കിട്ടും. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇത് രണ്ടും അനാലിസിസ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ മറക്കരുത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് നമ്മൾ പറഞ്ഞത്, ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ കാൻഡിലിന്റെ വിക്ക് നോക്കുക, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് നോക്കുക, നിങ്ങൾ നോക്കുക ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നോക്കുക. ഓക്കെ, എവിടെ എഴുതി വെച്ച, സോ നിങ്ങൾ ഫസ്റ്റ് തന്നെ എന്താണ് നോക്കേണ്ടത്, ഫസ്റ്റ് തന്നെ 3 വീക്ക്, 3 തന്നെ ആയിക്കോളന്നില്ല, ചില കേസിൽ നിങ്ങൾക്ക് 2 കൺസിഡർ ചെയ്യാം. ഓക്കെ, എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അവിടെ സെല്ലേഴ്സ് വളരെ കൂടുതലാണ്. ഓക്കെ, അത് മാത്രമല്ല പിന്നെ നമുക്ക് എന്താക്കണം, ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും വേണം. ഓക്കെ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, അതായത് രണ്ട് കാര്യങ്ങളാണ്, 3 വീക്കും വേണം, ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും വേണം. ഇനിയിപ്പോ 2 വീക്ക് ആണെങ്കിലും കുഴപ്പമില്ല, അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലായിരിക്കണം. ഒരു വളരെ നന്നായിട്ടുള്ളത് നിങ്ങൾ അവിടെ ഒരു
സപ്ലൈ സോൺ ഉണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ സെല് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ ഒരു സപ്ലൈ സോണോ അല്ലെങ്കിൽ ഡിമാൻഡ് സോണോ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, സോ സപ്ലൈ സോൺ എങ്ങനെ വരയ്ക്കണം, ഡിമാൻഡ് സോൺ എങ്ങനെ വരയ്ക്കണം എന്നൊക്കെ ഞാൻ ഇതിന്റെ മുന്നേ സ്മാർട്ട് മണി കൺസെപ്റ്റിന്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതൊക്കെ ഒന്ന് റെഫർ ചെയ്യാം. ഓക്കെ, സോ ഇത് ഞാൻ എൻ്റെതായ രീതിയിലാണ് ഞാൻ സ്മാർട്ട് മണിയിലെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അതിൻ്റെ കൂടെ വേറെയും കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് പറഞ്ഞു തരുന്നത്. സോ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും ഇല്ലാതെ വെറും ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് റീട്രേസ്മെന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണക്കാക്കാൻ പറ്റും. ഓക്കെ, സോ താങ്ക് യു ആൾ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.